വെൽക്കം ബാക്ക്. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ്. പലതരം സ്നാക്കുകൾ ഉണ്ടാക്കാനും അതുപോലെ തന്നെ സ്നാക്സ് ഒക്കെ തയ്യാറാക്കി ഒന്ന് ഡെക്കറേഷൻ ചെയ്യാനൊക്കെയാണ് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉപയോഗിക്കുന്നത്. ഇത് കടകളിൽ നമുക്ക് പാക്കറ്റായിട്ട് മേടിക്കാൻ കിട്ടും. അതിനേക്കാൾ ഈസിയിൽ നമുക്ക് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റും. അതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ പ്രോസസ്സ് വളരെ എളുപ്പമാണ്. അതുപോലെ തന്നെ മറ്റ് ചേരുവകളൊന്നും തന്നെ ചേർക്കുന്നില്ല. അപ്പോൾ ഇതിന് ഞാനിവിടെ ഒരു മൂടി തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ തേങ്ങ ഷെല്ലിൽ നിന്ന് മാറ്റിയെടുക്കണം. അതിനായിട്ട് ഒന്നുകിൽ ഫ്രീസറിൽ വെച്ചതിന് ശേഷം ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ കട്ട് ചെയ്തിട്ടെടുക്കാൻ പറ്റും. ഇതിന്ന് റിമൂവ് ചെയ്തെടുക്കാൻ പറ്റും. അതല്ലെങ്കിൽ ഇതുപോലെ ഇതിൻ്റെ ഈ പുറം വശം എന്ന് വെച്ചാൽ അതിൻ്റെ ചിരട്ട നമ്മൾ നന്നായിട്ട് ചൂടാക്കിയെടുക്കുക. അങ്ങനെ ചൂടാക്കി കഴിയുമ്പോൾ ഇത് പെട്ടെന്ന് വിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ ചിരട്ട മാത്രം ചൂടാക്കിയാൽ മതി. തേങ്ങയിൽ ചൂട് പിടിക്കരുത്, കാരണം ഡെസിക്കേറ്റഡ് കോക്കനട്ട് നല്ല വെളുത്തിരിക്കുന്നതാണ്. അപ്പോൾ ചെറിയ എന്താ പറയുക, കരിയ അല്ലെങ്കിൽ നല്ല കളർ ചേഞ്ചോ വന്നു കഴിയുമ്പോൾ നമുക്ക് കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കണം. പുറം വശം മാത്രം ഇതുപോലെ ചൂടാക്കി കൊടുക്കുക. ഒരുപാട് നേരം ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ ചൂടായി കഴിയുമ്പോൾ ഈ ഒരു തേങ്ങ അതിൻ്റെ മൂടിയിൽ നിന്ന് പതിയെ വിട്ട് വരും. അപ്പോൾ സൈഡൊക്കെ തന്നെ ഇങ്ങനെ വിട്ട് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ചിലപ്പോൾ ചിരട്ട ഒന്ന് ഇങ്ങനെ ചിരട്ടയിൽ ക്രാക്കൊക്കെ വരും. അങ്ങനെയാകുമ്പോൾ നമുക്ക് റിമൂവ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമായിരിക്കും. കത്തിയും കൊണ്ടും ഇത് ഈസിയായി എടുക്കുന്നവരുണ്ട്. നല്ല മൂത്ത തേങ്ങയാണെങ്കിൽ നമുക്ക് കത്തി കൊണ്ട് ഈസിയായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ ഇത്തിരി പച്ച തേങ്ങയാണെങ്കിൽ നമുക്ക് പറ്റില്ല, കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതേ കണ്ടില്ലേ, എൻ്റെ കയ്യിൽ ചിരട്ട അപ്പോൾ തന്നെ പൊട്ടി വന്നു. ഇനി ജസ്റ്റ് കത്തി വെച്ച് ഇത് ഏതൊന്ന് ആക്കി കൊടുത്താൽ മറ്റു വശവും പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതേ കണ്ടില്ലേ, അപ്പോൾ ഈസി ആയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാക്കിയുള്ള വശം നമുക്ക് കത്തി വെച്ചിട്ടൊന്ന് നമ്മൾ ഇടയിലേക്ക് കയറ്റുമ്പോൾ തന്നെ വിട്ട് വന്നോളും. അപ്പോൾ ഇതേ ഞാനെല്ലാം അടർത്തി എടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പീൽ ഓഫ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഈ ബ്രൗൺ പോർഷനൊക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അത് പീലർ എടുക്കാം. അപ്പോൾ ഈ പീലർ കൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇത് മാറ്റിയിട്ട് കത്തിയാക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാൻ കത്തി തന്നെ എടുക്കുന്നുണ്ട്. കത്തി കൊണ്ട് കുറച്ചും കൂടി ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. ബ്രൗൺ പോർഷൻസ് മുഴുവനായിട്ട് റിമൂവ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ കളർ ചേഞ്ച് വരും നമ്മുടെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് തയ്യാറാക്കുന്ന സമയത്ത്. നല്ല തൂവെള്ള കളറിലിരിക്കണമാണ് കാണാൻ ഭംഗി. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇതിൻ്റെ തൊലി കളഞ്ഞെടുക്കുക. അപ്പോൾ ഇതിൽ നമ്മൾ ഈ ചിരട്ടയിലെ കരിയൊക്കെ ആയിട്ട് കുറച്ച് കറുപ്പ് നിറമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യുക. അപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ തുണി വെച്ചൊന്ന് നന്നായി തുടച്ചിട്ടുണ്ട് കേട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം കൂടുതലായിട്ടുണ്ടാവും. നമ്മൾ ചൂടാക്കുന്ന സമയത്ത് ഒരുപാട് നേരം ഇട്ടങ്ങ് ചൂടാക്കേണ്ടി വരും. ഇനി ഇതിനെ മിക്സിയുടെ ചെറിയ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പൾസ് മോഡിലിട്ടിട്ട് കറക്കിയെടുക്കുകയാണ് വേണ്ടത്. അരച്ചെടുക്കരുത്, വെള്ളം ഒന്നും ചേർക്കരുത്. പൾസ് മോഡിലിട്ടിട്ട് അരച്ചെടുക്കണം. അതുപോലെ മിക്സി ജാറൊക്കെ നല്ല ഡ്രൈ ആയിരിക്കാൻ ശ്രദ്ധിക്കുക. ഇനി ഇതിനെ ഒരു പാനിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. പാനൊന്നും ഒട്ടും നനവുണ്ടാവാൻ പാടില്ല, ഇതൊക്കെ ശ്രദ്ധിക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം തുടച്ചെടുക്കുക. ഇനി നമ്മൾ ഇത് ചൂടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഫ്ലെയിം ലോ ടു മീഡിയം ഫ്ലെയിമിൽ കത്തിച്ചാൽ മതി. നന്നായി ചൂട് പിടിച്ചു കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിവെക്കാം. അതുപോലെ ഇതുപോലെ ഒരു പരന്ന പാത്രം തന്നെ എടുക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. ഇനി ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ ഇളക്കി കൊടുക്കുക. കളർ ചേഞ്ച് വരാണ്ട് ശ്രദ്ധിക്കണം. അതിനാണ് ലോ ഫ്ലെയിമിൽ മതി കത്തിച്ചത്, കത്തിക്കുന്നത് ലോ ഫ്ലെയിമിൽ മതി എന്ന് പറഞ്ഞത്. ഇത് പതിയെ കണ്ടില്ലേ, ഇപ്പോൾ പതിയെ എല്ലാം വേറെ വേറെ വിട്ട് വന്നിട്ടുണ്ട്, ഒരു ക്രിസ്പി ലുക്ക് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഓഫ് ചെയ്യാം. ഇനി കംപ്ലീറ്റ് ആയിട്ട് ചൂട് പോകുന്നത് വരെ ഇതിനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അതിനുശേഷം നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിലേക്ക് ഇത് മാറ്റിവെക്കാം. കണ്ടില്ലേ, ഇപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് സ്നാക്സ് ഉണ്ടാക്കാനോ അതുപോലെ തന്നെ നമ്മളെന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കി ഡെക്കറേഷൻ ചെയ്യാനൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഈസിയാണ് തയ്യാറാക്കാനായിട്ട്. കുറച്ചധികം ഉണ്ടാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാവുന്നതാണിത്. അപ്പോൾ നിങ്ങൾ ഇനി ഡെസിക്കേറ്റഡ് കോക്കനട്ട് മേടിക്കാൻ കടയിലേക്കൊന്നും പോകണ്ട, വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കിക്കോളൂ. താങ്ക് യു.